ഇടുക്കി മെഡിക്കൽ കോളേജിലെ പുതിയ എം ബി ബി എസ് ബാച്ചിന്റെ ക്ലാസുകളും തുടങ്ങിയിരിക്കുകയാണ്. 100 സീറ്റാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചത്. പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ പൂവ് നൽകി വരവേറ്റു. 2016 മതിയായ സൗകര്യങ്ങൾ ഇല്ലെന്ന കാരണത്താൽ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെട്ടത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ ബാച്ചിന് വൻ വരവേൽപ്പാണ് നൽകിയത്. 77 വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം നേടിയത്. 2ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുന്നതോടെ 100 സീറ്റുകളിലും കുട്ടികളെത്തും. ആദ്യ ബാച്ചിനെ മന്ത്രി റോഷി അഗസ്റ്റിൻ സ്വീകരിച്ചു. 1ാം വർഷം ആരംഭിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 1, 2, 3 വർഷങ്ങൾ വരെ എത്തുന്നതിനുള്ള സൗകര്യങ്ങൾ, കെട്ടിട സൗകര്യങ്ങളും അനുബന്ധ സാഹചര്യങ്ങളും എല്ലാം ഇതിനോടനുബന്ധത്തിന് രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ആശങ്കയുടെ ഇടയില്ല. തുടർ നടപടികളും നിർമ്മാണ വേലകളും എല്ലാം തുടർന്ന് വരികയാണ്. 1ാം വർഷത്തെ ക്ലാസുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും കോളേജിൽ പൂർത്തിയായിട്ടുണ്ട്. ടീച്ചേഴ്സും സ്റ്റുഡൻസും ബാക്കിയുള്ള പേരൻസും കൂടി ഇരുന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഈ ഒരു ഓറിയൻറ്റേഷൻ, ഈ പ്രൊഫഷനെ പറ്റിയുള്ള ഒരു ഓറിയൻറ്റേഷൻ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പരിപാടി. നാളെ മുതൽ ഒരു 2 ആഴ്ചക്കാലം ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് നടത്തുന്നത്. ഇതെല്ലാം നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതിയോടുകൂടി നടത്തുന്നതാണ്. കോളേജിൽ അഡ്മിഷൻ നേടിയെത്തിയ വിദ്യാർത്ഥികളും സന്തോഷത്തിലാണ്. നമ്മുടെ രാവിലെ 5 മണിക്കുള്ള അലാംസ് ആണ് ഇന്ന് ഇത്രയും പേരുടെ കൈയടിയായി മാറിയത്. അതിലൊരുപാട് സന്തോഷം തോന്നുന്നു. പിന്നെ പ്രിൻസിപ്പളിനോടും നമ്മുടെ മിനിസ്റ്റേഴ്സിനോടും ഇവിടെ വന്ന് ഈ ഒരു സെറമണി ഇനോഗ്രേറ്റ് ചെയ്ത് നമ്മുടെ സാറിനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. 2 ആഴ്ച ഫൗണ്ടേഷൻ കോഴ്സാണ് നടക്കുക. ഡിസംബർ 1 മുതലാകും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.